മോഡലുകളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന് ഒരു മാസമായിട്ടും സംഭവത്തിലെ ദുരൂഹത നീക്കാനാകാതെ പോലീസ്. കേസിൽ അറസ്റ്റിലായ സൈജു തങ്കച്ചനെയും നമ്പർ 18 ഹോട്ടൽ ഉടമ റോയിയെയും ഒരുമിച്ച് ഇന്ന് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. അതേസമയം ലഹരി മരുന്ന് സംഘങ്ങൾക്ക് ഇവരുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, എവിടെയാണ് പോലീസിന് ഇത് ഈ അന്വേഷണത്തിൽ ഒരു തടസ്സമായി, മുഖ്യ തടസ്സമായി നിൽക്കുന്നത്? അതെന്താണ്? കിരൺ, ഇക്കാര്യത്തിൽ പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഇതിൽ അപകടം സംഭവിച്ച കാര്യങ്ങൾ സംബന്ധിച്ച്, അതായത് അമിത വേഗതയിൽ വന്ന വാഹനമിടിച്ച് അപകടം സംഭവിച്ച അത്തരം കാര്യങ്ങളിലൊന്നുമല്ല. ഇതിന് അതിലേക്ക് പോയ സാഹചര്യങ്ങൾ എന്ത് എന്ന് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും തന്നെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് പോലീസിൻ്റെ അന്വേഷണം ഇതുവരെയും ആ രീതിയിലേക്ക് വേണ്ടത്ര തെളിവുകൾ സമാഹരിക്കുന്നതിലടക്കം പോലീസിനെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതിനുവേണ്ടി ഏറ്റവും ആവശ്യമായിരുന്ന DVR ആയിരുന്നു, ദൃശ്യങ്ങളടങ്ങിയ DVR. അത് കണ്ടെടുക്കാൻ ആ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഇതുവരെയും. പോലീസ് പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനമാക്കി അത് വിശ്വസിച്ചുകൊണ്ട് കായലിൽ തെരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ ഈ സൈജു കാറിൽ പിന്തുടർന്ന സൈജു തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾ അത്തരം നിഗമനങ്ങളിലാണ് പോലീസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സൈജു തങ്കച്ചന് ലഹരി മരുന്ന് മാഫിയകളുമായുള്ള ഒരു ബന്ധം, ഈ DJ പാർട്ടി നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം മുഖ്യ സംഘാടകനും വിതരണക്കാരനും സൈജു ആയിരുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളും നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് ജെ വയലാട്ടും തമ്മിലുള്ളൊരു ബന്ധം, ഇത്തരം കാര്യങ്ങളിലാണ് പോലീസ് ചെന്നെത്തി നിൽക്കുന്നത്. അതിനുവേണ്ടി ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. പക്ഷേ റോയ് ജെ വയലാട്ട് അറസ്റ്റിലായ അന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചതാണ്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചികിത്സ തേടിയാണ്. അദ്ദേഹം ഇതുവരെയും ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇനി അവശേഷിക്കുന്ന രണ്ട് ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് സൈജുവിന് അവശേഷിക്കുന്നത്. ഈ രണ്ട് ദിവസത്തിനുള്ളിൽ റോയ് ജെ വയലാട്ടിനൊപ്പം ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ തമ്മിലുള്ള ഒരു അടുപ്പവും അവർ തമ്മിലുള്ള ഇടപാടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാളുടെ ജാമ്യം റദ്ദു ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് നിലവിൽ ജാമ്യം നേടിയിട്ടുള്ള റോയ് ജെ വയലാട്ടിൻ്റെ ജാമ്യം റദ്ദു ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ ലഹരി വിതരണം നടന്നു എന്നത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലേക്ക് വേണ്ടത്ര ഒരു സോളിഡായ ഒരു തെളിവിലേക്ക് പോലീസിന് ഇതുവരെ ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഇടപാടുകളുടെ ഒരു മുഖ്യ സംഘാടകനായിരുന്നു സൈജു എന്ന് പറയുമ്പോഴും കൊച്ചിയിൽ നമ്മൾ പറയപ്പെടുന്ന ഈ പാർട്ടിക്കകത്ത് അന്ന് ലഹരി മരുന്ന് ഉപയോഗിച്ചു അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം ഉപയോഗിച്ചിരുന്നു എന്നത് ആ പോലീസിന് ഇതുവരെയും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഇയാൾ ഇത്തരം ഒരു ഇടപാടുകാരൻ, അതിൻ്റെ സാഹചര്യങ്ങളുടെ ഒരു സങ്കീർണതയും സംശയങ്ങളുമാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു ദിവസത്തെക്കുറിച്ച് ആ ഒരു രാത്രിയെക്കുറിച്ച് പോലീസിനുള്ളത്. അതോടൊപ്പം തന്നെ സൈജു ഈ അപകടം നടന്നതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അന്നും പിന്നീടും അയാൾ ഹോട്ടലിൽ തുടർന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും ഈ സൈജു ആ പെൺകുട്ടികളുമായി ഇടപെട്ടത് ദുരുദ്ദേശപരമായിരുന്നുവെന്നും ആ ഉദ്ദേശങ്ങളെല്ലാം തന്നെയും ഹോട്ടൽ ഉടമയായ റോയ് ജെ വയലാട്ടിനോട് ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ പോലീസ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കസ്റ്റഡി അപേക്ഷയ്ക്ക് അപ്പുറം സമർപ്പിക്കണമെങ്കിൽ ആ പോലീസിനെ ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവുമാണ്. അപകടം നടന്ന് ഒരു മാസം പിന്നിടുന്ന ഈ വേളയിലും ഇത്തരം കാര്യങ്ങളിലേക്ക് കൃത്യമായി കടന്നു ചെല്ലാൻ ആ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു സത്യം തന്നെയാണ് കിരൺ. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു ചെറിയ ഇടവേള.